ദശാവതാരമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എത്ര തട്ട് നമുക്ക് ആക്ച്വലി വെക്കാം? അത് മൂന്ന് തൊട്ടിട്ട് ഒറ്റ സംഖ്യയായിട്ട് വരുന്ന തട്ടുകൾ 3, 5, 7, 9, 11. പിന്നെ താഴേക്ക് വരുമ്പോ നമ്മള് ദേവിയെ അലങ്കരിച്ച് പൂജ ചെയ്യുന്ന അർച്ചന ചെയ്യുന്നതൊക്കെ ദേവിക്ക്. അപ്പൊ അലങ്കാരത്തോട് കൂടിയിട്ടുള്ള ദേവി അങ്ങനെ. ദേവി നിലിതമേദിനി വിശ്വവിമോഹി നന്ദിനു ദേവി. ഹലോ, ഹായ്. മലയാളി വാർത്തയിലെ പുതിയൊരു കൾച്ചറൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നവരാത്രിയൊക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ബൊമ്മക്കുലു എല്ലാവരും കേട്ട് സുപരിചിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൊമ്മക്കുലുവിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാനായിട്ടും പറയാനായിട്ടും കുറച്ച് വിശിഷ്ടാതിഥികൾ നമ്മളുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലാണുള്ളത്, നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. എല്ലാവർക്കും സുഖമല്ലേ? ചേച്ചിയുടെ പേരെന്താ? ജയശ്രീ. മേഡോ? നന്ദിനി. ചേട്ടന്? ഓക്കെ. അപ്പോൾ ഈ കൊലു ആണല്ലോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ സംഭവമാണ് കൊലു, ബൊമ്മക്കുലു ആണ് ഇതിനെ പറയുക. ഇതിൻ്റെ ഐതിഹ്യം എന്തോ, ഇതിന് നമ്മൾ എന്തിനാണ് വെക്കുന്നത് നവരാത്രിക്ക്? ബൊമ്മക്കുലു എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും ആരാധിക്കുക എന്നുള്ളതാണ് സങ്കല്പം. ദേവി എന്ന് പറയുന്നത് പ്രകൃതിയാണല്ലോ. അപ്പം ഇതിനകത്ത് എല്ലാ ദേവീ ദേവന്മാരെയും പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും, അതായത് പുല്ല്, ചെടി എല്ലാം വരും, മരങ്ങൾ എല്ലാം വെക്കും. ഇവിടെ ഇപ്പം അത്രയൊന്നും വെച്ചിട്ടില്ല, സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് സാധാരണ അതെല്ലാം വെക്കും. പശു, മൃഗം, കച്ചവടം, കൃഷി എന്തൊക്കെയാണോ ഈ പ്രകൃതിയിലുള്ളത് അതെല്ലാം വെച്ചിട്ട് അതിനെ എല്ലാറ്റിനെയും ആരാധനാ രൂപത്തിൽ നമ്മൾ ആരാധിക്കുകയാണ്. എല്ലാറ്റിനെയും ആരാധിക്കണം എന്നുള്ളത് നമ്മളെ പഠിപ്പിക്കാനാണ് ബൊമ്മക്കൊലി വെച്ചും കൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നത്, ആരാധിക്കുന്നത്. ആരാധിക്കുന്നത് എല്ലാ പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളെയും നമ്മൾ ഈ സങ്കല്പത്തിലൂടെ ആരാധിക്കുന്നു. അതെ അല്ലേ? അപ്പോ ഇതിന് ഒരു തരത്തിലെ ഓർഡറിൽ വെച്ചിട്ടുള്ള പോലെ നമുക്ക് തോന്നുന്നു കാണുമ്പോൾ. ആ രീതിയിൽ തന്നെയാണോ? അതെ, നമ്മള് ആദ്യത്തെ തട്ടില് ദശാവതാരമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എത്ര തട്ട് നമുക്ക് ആക്ച്വലി വെക്കാം? അത് മൂന്ന് തൊട്ടിട്ട് ഒറ്റ സംഖ്യയായിട്ട് വരുന്ന തട്ടുകൾ 3, 5, 7, 9, 11 അങ്ങനെ അങ്ങനെ പോവും. നമ്മുടെ ഇവിടെ സൗകര്യത്തിന് നമ്മൾ 7 തട്ടാണ് വെച്ചിരിക്കുന്നത്. 7 തട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ദശാവതാരം, കൃഷ്ണന്റെ 10 അവതാരങ്ങൾ, ഗണപതി. രണ്ടാമത്തെ തട്ടിൽ അഷ്ടലക്ഷ്മി, മരപ്പാച്ചി. മരപ്പാച്ചി ആണ് കൊലുവിന് മുഖ്യമായിട്ടുള്ളത്. ബ്രൈഡ് ഗ്രൂമ് എന്നുള്ള സങ്കല്പത്തിൽ മരത്തിന്റെ, റോസ് വുഡിന്റെ ഒരു പാവ. അത് കഴിഞ്ഞ് നമ്മൾ ദുർഗാലക്ഷ്മി, സരസ്വതി. സെൻട്രായിട്ട് വരുന്ന കുംഭം, പൂർണ്ണ കുംഭമാണ് നമ്മൾ വെക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് സെറ്റുകളാണ്. ഇതിപ്പോ ഞാൻ വെച്ചിരിക്കുന്ന ഗോവർദ്ധനം സെറ്റ്. താഴേക്ക് വരുമ്പോൾ മുരുകൻ, വള്ളി, ദേവയാനി, ഗ്രാമർ സെറ്റുണ്ട്, കൈലാസം സെറ്റുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ മനുഷ്യരും ഇതുമാണ്. അതിൽ കച്ചവടം ചെയ്യുന്ന ചെട്ടിയാർ, ചെട്ടിച്ചി, അങ്ങനെ കച്ചവടക്കാർ, മനുഷ്യർ, മൃഗങ്ങൾ, മാരേജ് സെറ്റുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾ ദേവിയെ അലങ്കരിച്ച് പൂജ ചെയ്യുന്ന അർച്ചന ചെയ്യുന്നതൊക്കെ ദേവിക്ക്. അപ്പോൾ അലങ്കാരത്തോടു കൂടിയിട്ടുള്ള ദേവി അങ്ങനെ. ഇതിൽ നിർബന്ധമായും വെക്കണം എന്നുള്ള മരപ്പാച്ചി വെക്കും നിർബന്ധമായിട്ടും. ഗണപതി, മരപ്പാച്ചിയൊക്കെ നിർബന്ധമായി കുംഭം വെക്കും. അതെല്ലാം നിർബന്ധമാണ്. പിന്നെ ഉള്ള സെറ്റുകളൊക്കെ ഓപ്ഷണൽ ആണ്. ദശാവതാരം എല്ലാ ബൊമ്മക്കുലിനും യൂഷ്വൽ ആയിട്ട് എല്ലാവരുടെയും ദശാവതാരവും അഷ്ടലക്ഷ്മിയും വെക്കും. അത് അതിനുശേഷമുള്ളതൊക്കെ നമ്മുടെ കയ്യിലുള്ള ബൊമ്മകൾക്കനുസരിച്ചിട്ട് മാറ്റം വരും. എന്തും വെക്കാന്നുള്ള രീതിയിലാണ് ഉണ്ട്. പക്ഷെ പടികള് വെക്കുന്ന സമയത്ത് മോളിന്ന് വരുമ്പോൾ ദേവന്മാര്, ദേവതകള്, അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ മനുഷ്യര്, മൃഗങ്ങള് എന്ന് പറഞ്ഞാൽ താഴത്തെ തട്ടില് മനുഷ്യര്, മൃഗം. അപ്പോൾ ഡെയിലി 9 ദിവസം, നവരാത്രി പറയുമ്പോൾ 9 ദിവസത്തെ ഒരു ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ 9 ദിവസത്തേക്കാണ് നമ്മൾ ഈ കൊലു വെക്കുന്നത്. അപ്പോൾ 9 ദിവസം പൂജ ചെയ്യണം. പൂജ ചെയ്യും 9 ദിവസം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. നമ്മുടെ 3 നേരം പൂജ ചെയ്യണം. അത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ടാണ്. നമ്മളിവിടെ 3 നേരം പൂജ കഴിക്കും. എല്ലാവരും ചിലവർ വൈകുന്നേരങ്ങളിലും, രാവിലെ ഒരു നൈദ്യം വെക്കും, ഉച്ചയ്ക്ക് നമ്മളിവിടെ ചെയ്യും, വൈകുന്നേരം ചെയ്യും. നമ്മളിവിടെ 7, 9 ദിവസവും ദേവീ ഭാഗവതം പാരായണം ചെയ്ത് വൈകുന്നേരം ഒരു പൂജയോട് കൂടിയിട്ടാണ് സമർപ്പിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സുമംഗലികൾക്ക് താമ്പൂലം കൊടുക്കും, കുട്ടികൾക്ക്, വരുന്ന കുട്ടികൾക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും. അതിൽ ഏതെങ്കിലും ഒരു ദിവസം കുമാരി പൂജ എന്ന് പറഞ്ഞ 9 പെൺകുട്ടികളെ നമ്മൾ പൂജിക്കും. ദേവിയുടെ 9 ഭാവങ്ങളായി സങ്കല്പിച്ചുകൊണ്ട് ഒരു കുമാരി പൂജ നടത്തും. അപ്പോൾ ഈ 9 ദിവസവും പൂജ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഭവമില്ല അവർക്ക്, അതിനെന്താ പറയാ, നൈവേദ്യം 9 ദിവസം ഇതൊക്കെ വെക്കണം എന്ന രീതിയിലുണ്ടോ? അങ്ങനെയില്ല, അതിനും ചിട്ടകളുണ്ട്. നമ്മുടെ അതിനനുസരിച്ച് ഓരോ ദിവസവും ഓരോ നൈവേദ്യം എന്നുണ്ട്. പക്ഷെ നമ്മുടെ
ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഏത് ഭാവത്തിലാണോ ദേവിയെ കാണുന്നത് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതിലങ്ങനെ പ്രത്യേകിച്ച് ചിട്ടകളൊന്നും ഇല്ല അല്ലേ. എല്ലാ വീട്ടിലും കണ്ടുവരുന്ന ഒരു കാര്യമല്ല ബൊമ്മക്കുലു. ലൈക്ക് എല്ലാവരുടെ വീട്ടിലും നവരാത്രിക്ക് നമുക്ക് കാണാവുന്ന സാധ്യമല്ല. അപ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഒരുപാട് വർഷങ്ങൾ തൊട്ട് വെക്കാൻ തുടങ്ങിയ ഒരു കൾച്ചറാണോ നിങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യൂഷ്വലി നമ്മുടെ ഇവിടെ പാലക്കാട് മാത്രമാണ്, തമിഴ്നാട് ആണ് മെയിൻ ആയിട്ട് ബൊമ്മക്കുലു ഉള്ളത്. തമിഴ്നാടിന്റെ ഒരു കൾച്ചർ ഉള്ളതുകൊണ്ട് പാലക്കാട് അത് തുടർന്നു വരുന്നു എന്നുള്ളതാണ്. പക്ഷേ പാലക്കാട് ചെയ്യുന്നത് ബ്രാഹ്മിൻസും തമിഴ് കൾച്ചർ ഉള്ളവരുമാണ്. ഇത് നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം നമ്മളിപ്പോ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ചെയ്തു വരുന്നതാണ്. ഇതിപ്പോ ബ്രാഹ്മിൻസിന് അങ്ങനെയില്ല, എല്ലാവർക്കും ചെയ്യാം. ദേവിയെ ഇഷ്ടം ആരാധിക്കുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഈ നിഷ്ഠകളൊക്കെ ഇത് ചെയ്തു വരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും ബൊമ്മക്കൊലു ഇല്ലാതെ തന്നെ നമുക്ക് 9 ദിവസം ദേവിയെ പൂജിക്കാവുന്ന തന്നെയാണ് നവരാത്രി. ആ രീതിയിലാണ് വരുന്നത്. അപ്പൊ നവരാത്രിയുടെ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ? അത് പറയും, അമ്പലത്തിൽ പോക്കും ആ രീതിയിലൊക്കെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ ബൊമ്മക്കൊല്ലു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും പൂജ മൊത്തം. എല്ലാം എന്ന് വെച്ചാൽ ഇവിടെ തന്നെ വേണമല്ലോ. വേണം, ഉച്ചക്കൽ വേണം, വൈകുന്നേരം വേണം, പിന്നെ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇവിടെ ദേവി ഭാഗവതം ഒക്കെ വായിക്കണമെങ്കിൽ ഫുൾ ടൈം ഇരുന്ന് വായിക്കും. ദേവി ഭാഗവതം എന്തായാലും വായിക്കണം, ദേവി ഭാഗവതം ദേവി മഹാത്മ്യമെങ്കിലും വായിക്കണം എന്നുള്ളതാണ്. എന്തെങ്കിലും 3 നേരവും എന്തെങ്കിലും ദേവിയെ സ്തുതിക്കുന്ന സ്തുതികൾ ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. ഇപ്പൊ നമ്മള് ദേവി ഭാഗവതം എടുത്തുകൂടെ, അപ്പൊ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവണമല്ലോ അത് വായിച്ചു കഴിയണമെങ്കിൽ. അപ്പൊ ഇങ്ങനെ കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ഇതുണ്ടല്ലോ, അത് നമ്മളിത് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പാട്ട് പാടാൻ താല്പര്യമുള്ളവർ വന്നാൽ അവരെ കൊണ്ട് നമ്മൾ പാട്ട് പാടി. അങ്ങനെ കൊച്ചുകളൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ പേന റബ്ബർ ഇതൊക്കെ ഗിഫ്റ്റ് ആയി കൊടുക്കുന്ന ഒരു കൾച്ചർ ഉണ്ടല്ലോ. പൂജ ചെയ്യും, നാളെയാണ് ഇപ്പൊ നടത്താൻ ഉണ്ടല്ലേ പൂജ 9 കുട്ടികൾക്ക്. അത് കഴിഞ്ഞാൽ കന്യകാ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അതുപോലെ തന്നെ പേന പറഞ്ഞാൽ അവർക്ക് അലങ്കാര വസ്തുക്കളെല്ലാം കൊടുക്കും, പൊട്ടേച്ച അങ്ങനെ മാല വള ഡ്രസ്സ് ഭക്ഷണം അങ്ങനെ. ശരിക്കും 9 കന്യകമാര പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്, അവര് 9 ദേവിയുടെ ഭാവത്തിൽ പൂജിച്ചിട്ട് സന്തോഷിപ്പിച്ചായിരിക്കും അത്ര. അപ്പൊ നമ്മൾ ഈ ഓണമൊക്കെ ആഘോഷിക്കുന്ന പോലെ പൂവക്കളും എല്ലാരും ഒരുമിച്ച് ഒരു കൂട്ടായ്മയോടെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ, അതുപോലെ തന്നെയാണോ നമ്മൾ ഈ ബൊമ്മക്കുലൊക്കെ എല്ലാരും ഒരുമിച്ച് ഒരു ഒത്തൊരുമയോടെ? ഒരാൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം അല്ല, തീർച്ചയായിട്ടും കുടുംബവും നമ്മുടെ ചുറ്റുമുള്ളവരും എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇതിലിപ്പോ ഈ 9 ദിവസവും സുമംഗലികളും പെൺകുട്ടികൾക്കാണ് നവരാത്രിയിൽ പ്രാധാന്യം, ആൺകുട്ടികൾക്കില്ല എന്നല്ല, പെൺകുട്ടികൾക്കാണ് പ്രാധാന്യം. അപ്പൊ നമ്മള് സ്ത്രീകള് കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അവരെ സന്തോഷിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. അപ്പൊ അവരവർക്ക് എന്തൊക്കെയാണോ ഇഷ്ടം അത് കൊടുക്കാതെ നമ്മൾ അവര് വരുന്നത് ദേവിയായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. ദേവി നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യോ അതേപോലെ തന്നെ അവരെ സന്തോഷിപ്പിച്ച് വിടുക എന്നുള്ളതാണ്. കുറച്ച് ഇന്ന് എടുത്തു പറയാനുള്ള കാര്യം, ഇന്നത്തെ തലമുറയ്ക്ക് മക്കൾക്ക് യാതൊന്നും അറിയില്ല, അവർക്ക് പഠിക്കണം, കുറെ സമ്പാദിക്കണം, കുറച്ച് ആശ്പൂഷായി നടക്കണം, അതെങ്ങനെയെങ്കിലുമൊക്കെ ചെലവഴിച്ച് നടക്കണം. പണ്ടുള്ളവർ അങ്ങനെയല്ല, കുറെ സേവ് ചെയ്ത് കൃഷിയായിട്ടും പല ജോലികളായിട്ടും ചെയ്തിട്ടും ഇങ്ങനെയൊക്കെ വർഷത്തിലൊരിക്കൽ കാണിച്ചു കൊടുത്തിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കൂടിയാണ് ഇത് നല്ലൊരു സന്ദേശമായിട്ട് കാണേണ്ടത്. അപ്പോൾ ഇന്നത്തെ തലമുറ പറഞ്ഞാൽ തന്നെ ഇത് എന്താണ്, ഏതാണ് ബൊമ്മക്കൊലു, അതെന്താണ് ഞങ്ങൾക്കൊന്നും അറിയില്ല, അത് പറഞ്ഞു തരണം. അങ്ങനെ ചില പേര് ചോദിക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കാം. അറിയാനുള്ള ആകാംക്ഷ ഇല്ല, പക്ഷെ അറിയാനുള്ളവർക്ക് അതൊരു പാഠമായിരിക്കട്ടെ. പ്രകൃതിയോട് അനുബന്ധിച്ച് എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ വെക്കുന്നത് അതുകൊണ്ടാണ്. കാരണം കൃഷിയിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നത് അതെല്ലാം വെക്കുന്നതാണ്. ഇവിടെ സ്ഥല സൗകര്യം കുറവ് കാരണം അത് ചെയ്തിട്ടില്ല. എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, പയർവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് വെക്കുന്നത് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ എല്ലാം ഉണ്ട് അതിൽ. നമ്മളിത് അവിടെ ചെയ്തിട്ടില്ല അത്രമാത്രം. അപ്പോൾ അങ്ങനെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മനുഷ്യന് എന്തെല്ലാം ആവശ്യമുണ്ടോ, ഭൂമിയോട് ചേർന്നിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതൊക്കെ ഇതിൽ വെക്കാം. ഇതിൽ ദൈവിക കാര്യം മാത്രമല്ല, സോഷ്യൽ അവയർനെസ് രീതിയിൽ നമ്മൾ എല്ലാം ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നവരാത്രി എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾക്കൊണ്ട് വേണം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും ഇന്നത്തെ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാനും. കന്നിമാസത്തിലെ കർത്തവാവിന് ശേഷം വരുന്ന പ്രഥമ തൊട്ട് ദശമി വരെയുള്ള സമയമാണ് ഈ നവരാത്രി ആഘോഷിക്കുന്നത്. അപ്പോൾ ദേവലോകത്ത് നാശനഷ്ടങ്ങൾ വരുത്തി ദേവേന്ദ്രനെയും ദേവകളെയും മുഴുവനും കൊല്ലാൻ ഇറങ്ങിത്തിരിച്ച മഹിഷാസുരനെ വധിക്കാൻ ദേവി പാർവതി ലക്ഷ്മി സരസ്വതി 3 ദേവിമാരുടെയും രൂപം ഒരുമിച്ച് ആ ശക്തി ആവാഹിച്ചുകൊണ്ട് 9 ദിവസം തപസ് ചെയ്ത് ആയുധങ്ങൾ പൂജ ചെയ്ത് ശക്തിപ്പെടുത്തിക്കൊണ്ട് മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയാണ്
ദേവി ഈ നവരാത്രി സന്ദേശം അതാണ്. അപ്പം ആ ദേവിക്ക് ശക്തി കൊടുത്തുകൊണ്ട് നമ്മളിവിടെ ഈ നവരാത്രി ദേവി ഭാഗവതം വായിച്ച് നമ്മളിത് ചെയ്യുന്നു. ഇത് പ്രേമ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികൾക്കൊരു പ്രചോദനമാകാൻ കൂടെ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ കുട്ടികൾ ആ വഴിക്ക് വരുന്നില്ല എന്നത് വാസ്തവം. ഒമ്പതാമത് ദിവസത്തില് മരപ്പാച്ചി വെച്ച് എന്നൊരു കഥ ഉണ്ടല്ലോ. അത് അങ്ങനെയല്ല, ദശമി ദിവസം നമ്മള് പൂജ നിറപൂജ കഴിഞ്ഞ ശേഷം വൈകുന്നേരം പാനകം കാണിച്ച് നമുക്ക് ഈ ബൊമ്മകളെ ഉറക്കുക എന്നുള്ള ഒരു ചടങ്ങാണ്. അപ്പൊ എല്ലാ ബൊമ്മകളെയും ഉറക്കില്ല, നമ്മള് പ്രതീകാത്മകമായി മരപ്പാച്ചിയെ കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടത്തി ഉറക്കി പിറ്റേ ദിവസം, അത് ആഴ്ചപ്പാങ്ങില്ലാത്ത ചൊവ്വ വെള്ളി അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഈ ബൊമ്മകളെല്ലാം എടുത്ത് വെക്കുക. അടുത്ത നവരാത്രിക്ക് വേണ്ടിയിട്ട് ഇവർ വെയിറ്റിംഗിൽ ഇരിക്കും. അതാണ് നിങ്ങൾക്കായിട്ട് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഞാനിപ്പോ ചോദിക്കാത്ത, എനിക്കിപ്പോ എന്റെ അറിവില്ലായ്മ കൊണ്ട് എനിക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. അപ്പൊ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിന് ഒമ്പത് ദിവസത്തിലെ ആദ്യത്തെ മൂന്ന് ദിവസം പാർവതി അതായത് കാളിയായിട്ടാണ് സങ്കല്പിച്ച് പൂജ കഴിക്കുന്നത്. ഇന്നത്തെ മൂന്ന് ദിവസം മഹാലക്ഷ്മി ആയിട്ട് സങ്കല്പിച്ച് പൂജ, അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി ആയിട്ട് സങ്കല്പിച്ചിട്ടാണ് പൂജ കഴിക്കുന്നത്. ഒമ്പത് ദിവസം നമ്മൾ ആചരിക്കുകയാണെങ്കിൽ മറ്റത് അഷ്ടമി നവമി ദശമി വരുമ്പോൾ ആദ്യ ദിവസം കാളി, രണ്ടാമത്തെ ദിവസം ലക്ഷ്മി, മൂന്നാമത്തെ ദിവസം സരസ്വതി. അങ്ങനെ എടുക്കും. മൂന്ന് ദിവസം എടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെ എടുക്കും. ഇതിപ്പം അങ്ങനെ ഒമ്പത് ദിവസത്തെ ആയതുകൊണ്ട് ഈ കൊലി വെച്ച് പൂജ കഴിക്കുമ്പോൾ അങ്ങനെയുള്ള സങ്കല്പത്തിലാണ്. അഞ്ച് വർഷമായിട്ടാണ് ഇതിപ്പോൾ ചെയ്തു വരുന്നതെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതിനെ കുറിച്ച് എങ്ങനെയാണ് അറിവ് കിട്ടിയത്? അത് നമുക്ക് പരിചയം ഉള്ള ആൾക്കാരോട് ചോദിച്ച് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോ, സാധാരണ ഇത് ചെയ്തു വന്നു പോകുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരുടെ അടുത്തൊക്കെ ചോദിച്ച് അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് ചെയ്യാണ്. ഓരോ പ്രാവശ്യവും മാറ്റങ്ങൾ വരും, ഓരോ സംഭവങ്ങളും നമ്മൾ അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യും. ശരിയാണ്, ഒരു കാര്യത്തിൽ ഇത്രയും ഇൻട്രസ്റ്റോടെ നമ്മൾക്ക് ചെയ്യാൻ താല്പര്യപ്പെട്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. ഒരുപാട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത് കാണുമ്പോഴും, പുതിയ കൾച്ചർ നമ്മൾ ഇപ്പോഴും അതിനെ റെസ്പെക്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇറ്റ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഗിരി നന്ദിനി വിന്ദിതമേദിനി വിശ്വവിമോഹി നന്ദിനുദേവദേങ്കനിശോമനി വാഹിനി വിശ്വവിമോഹിനി ഗംഗരുദേ ഭഗവതി ഹേ ചിതി കണ്ട കുടുംബിനി ഭൂരി കുടുംബിനി ഭൂരിപദേ ജയ ജയ ഹേ മഹിഷാസുരമർദിനി രമ്യകപർദിനി ശൈലസുതേ രമ്യകപർദിനി ശൈലസുതേ. നവരാത്രി, ബൊമ്മക്കുലു, ഒരുപാട് പേർക്ക് ഇതൊക്കെ ന്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവരുടെയൊക്കെ ചെറിയ അറിവും എൻ്റെയും ചെറിയ അറിവൊക്കെ ഞാൻ എല്ലാം നിങ്ങളിൽ നിന്ന് പഠിക്കുകയും ചെയ്തു, പ്രേക്ഷകർക്കും അത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. അടുത്ത വർഷം വേണമെങ്കിൽ വീണ്ടും നമുക്ക് വന്ന് കാണാം. താങ്ക് യു സോ മച്ച്.